ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പെർഫോമൻസിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ 15 കണ്ടസ്റ്റൻസിൽ നിന്ന് വിന്നർ ആവാൻ പോകുന്ന കണ്ടസ്റ്റന്റ് ലഭിക്കാൻ പോകുന്നത് ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് നൽകുന്ന 10 ലാഖ് ക്യാഷ് പ്രൈസ് ആണ്. അത് ആദ്യം തന്നെ അറിയിക്കുന്നു. അതിനുശേഷം നമുക്ക് നമ്മുടെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അല്ലേ. യെസ്, ഫോർ ദ പെർഫോമൻസ് ലെറ്റ്സ് വെൽക്കം ഷംഷാദ്. ഹായ് ഷംഷാദ്. മ്യൂസിക് ഡയറക്ടർ റൗണ്ടിലാണ്. ആരെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, അദ്ദേഹത്തിന്റെ ഏത് പാട്ടാ? യാ നബി എന്ന് പറഞ്ഞ സോങ് ആണ് പാടുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഷംഷാദ് പാടുമ്പോൾ നമുക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരിക്കും. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ ഒട്ടും ഒരു സങ്കടം വരുത്താതെ നന്നായിട്ട് പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. യാ റസൂലേ സലാം യാ നബിയേ യാ ഹബീബേ യാ റസൂലേ സലാം യാ നബിയേ യാ ഹബീബേ യാ റസൂലേ സലാം യാ നബിയേ യാ ഹബീബേ യാ റസൂലേ സലാം നല്ലൊരു പാട്ട്, നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ. നമുക്ക് കമന്റ്സിലേക്ക് പോവാം. രണത്ത അതെ, ഒരു രക്ഷയില്ല. എന്താ പറയാ,
സത്യട്ടോ, ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്കൊരു റെക്കോർഡിങ് നമ്മൾ അതൊരു പാട്ടെടുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു എഫക്റ്റ് ആ ഒരു ഫീലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ അസാധ്യട്ടനെ പാടി മോനെ, കാരണം എന്താണെന്നറിയോ, അനുപല്ലവി കഴിഞ്ഞിട്ട് ആ പല്ലവിയിലോട്ടൊക്കെ വരുമ്പോഴുള്ള ആ കണക്ഷനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളതെല്ലാം പാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരുന്ന് കേൾക്കില്ലേ ഇല്ലേ അല്ലേ വിധു, അങ്ങനൊരു അയ്യോ അസാധ്യട്ടനെ പാടി കേട്ടോ. താങ്ക് യു രണത. വിളിച്ചേട്ടാ ഒന്നും പറയാനില്ല, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എല്ലാം ഞാൻ നല്ലത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നല്ല ബ്രീത്ത് കൺട്രോളാണ് ഷംഷാദിനുള്ളത്, നല്ല ബ്രീത്ത് കൺട്രോളാണ്. ആ അനുപല്ലവി കഴിഞ്ഞിട്ട് നബിയെ അതെടുക്കുന്നത് അത്യാവശ്യം നല്ലൊരു കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. അതും പിച്ചിൽ തന്നെ ക്ലീനായിട്ട്, അതും സസ്റ്റെയിൻ നോട്ട്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് ഇതൊക്കെ പാടാൻ ബുദ്ധിമുട്ടാണ്. ക്ലീൻ സിംഗിങ് ആയിരുന്നു. പിച്ചിങ്, ഫീല്, ബ്രീത്ത് കൺട്രോൾ, ഡയനാമിക്സ്, പാട്ട് കൊടുത്ത് ഡയനാമിക്സ്, ഫീൽ എല്ലാം പക്കയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഇങ്ങനെ തന്നെ മുമ്പോട്ട് വയ്ക്കാം. താങ്ക് യു വിജേട്ടാ. ഷാൻസ്, ഷംഷാദ്, ശരിക്കും നമ്മൾ എന്താ പറയുക, ഒരു ലൈവ് കേൾക്കുന്ന പോലെ അല്ല, നമ്മൾ ശരിക്കും പ്രോപ്പർലി പ്രോസസ്സ് ചെയ്ത ഒരു പാട്ട്, ഓട്ടോ ട്യൂണും കാര്യങ്ങളൊക്കെ ഇട്ട് പ്രോസസ്സ് ചെയ്ത പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മളൊരു റഫ് മിക്സ് നമ്മളിങ്ങനെ കേൾക്കുമല്ലോ, അതുപോലെ ഉണ്ടായിരുന്നു ശരിക്കും. ഇങ്ങനെ ഒരു ഒക്കെ പിന്നെ ഓർക്കസ്ട്രയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു, ഭയങ്കര ഒരു പോളിഷ്ഡ് തുടക്കം തൊട്ട് അവസാനം വരെ നല്ല ക്വാളിറ്റിയുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വെരി ഗുഡ്. താങ്ക് യു ഷാൻസർ. ഫൈസൽ മാഷെ, സൈൻ അൻവർ, അവരുടെ പാട്ടുകൾ ഒരു കാലത്ത് വലിയ ഹിറ്റായിരുന്നു. മാപ്പിള പാട്ടിൽ ഒരുപാട് പാട്ടുകളുണ്ട്, ചോദ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പോൾ അതിങ്ങനെ കാത്തിരിച്ച ചില ആളുകൾ, ഏതായാലും മോനെ നന്നായിട്ട് തന്നെ പാടി, വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, താങ്ക് യു ഫൈസൽ മാഷെ. ഷംഷാദ്, ജഡ്ജസ് ഹാപ്പിയാണ്, നല്ല പെർഫോമൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ മാർക്സ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിധിച്ചേട്ടാ, ഐ സ്റ്റാർട്ട് വിത്ത് യു ഔട്ട് ഓഫ് 10. കണ്ണ് വിടാതിരിക്കാൻ വേണ്ടി മാത്രം 9.5. വാവ്, 9.5. ഷാൻസർ, ഔട്ട് ഓഫ് 30? 29. രണത, ഞാനും ശരിക്കും പറഞ്ഞ ഫുള്ള് തരും അല്ലേ. എനിക്ക് ആ ഒരു വിധുവിനോട് ഞാനും ചിലപ്പോൾ അങ്ങനെ ഫുള്ള് തന്നിട്ടിനി വിധു പറഞ്ഞ പോലെ കണ്ണെങ്ങാനും തട്ടിയാലോ. 29.5. ഫൈസൽ മാഷെ, 29. അപ്പോൾ നല്ല മാർക്സ് തന്നെ കിട്ടി ഷേബാസിനെ കാണും, 1.5 കൂടെ കൂടി. എന്തായാലും നമ്മുടെ കോമ്പറ്റീഷൻ ഭയങ്കര ടൈറ്റായി കൊണ്ടിരിക്കുകയാണ്. ഷംഷാദ്, ഇതേപോലെ തന്നെ കീപ് ഗോയിങ്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ല പാട്ടുകളുമായിട്ട് തിരിച്ചു വരിക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചോദ്യം ഹക്കീം, ഹക്കീമിനോടല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബഹുമാനങ്ങൾ കൂടി. അബ്ദുൽ ഹക്കീം, സയൻ അൻവർ മ്യൂസിക് ചെയ്ത ഒരു പാട്ട്. 14 നൂറ്റാണ്ടിനപ്പുറം പതിമക്കയിൽ പിറന്നുള്ള ഹബീബരെ, അല്ലാഹുവിൻ്റെ ദൂതരെ. 14 നൂറ്റാണ്ടിനപ്പുറം പതിമക്കയിൽ പിറന്നുള്ള ഹബീബരെ, അല്ലാഹുവിൻ്റെ ദൂതരെ. ആഗലോക പ്രവാചക അല്ലാൻ്റെ ദീനിൻ മാതൃക, ആലമാകെ ഇസ്ലാമിൻ തപ പരത്തിയ നായക, ആരിലും പ്രിയമേറി വന്നു വെളിച്ചമേകിയ ചന്ദ്രിക. 14 നൂറ്റാണ്ടിനപ്പുറം പതിമക്കയിൽ പിറന്നു ഹക്കീമിനത് എളുപ്പമാണ്. ഹക്കീം മുമ്പ് 14 പാടിയുണ്ടല്ലേ, അതുകൊണ്ടാണത് പറഞ്ഞതല്ലേ. ഇനി ഞാൻ ചോദ്യം ചോദിക്കുന്നു, പാട്ട് പാടേണ്ടത് നിങ്ങളല്ല കേട്ടോ. സയൻ അൻവർ സംഗീതം ചെയ്ത വിധു പാടിയൊരു പാട്ടുണ്ട്, ഏതാണ്? അത് വിധുവാണ് പാടേണ്ടത്. മാർക്കറ്റ് വരും അല്ലേ. Thank you.
അഴകുള്ള രാവല്ലേ, കുളിരും നിലാവല്ലേ, അസർ മുല്ലപ്പൂ പോലെ അരികത്തു നീല്ലേ, കരിമിഴിയിണയിൽ നാണത്തിൻ്റെ സുറുമയും എഴുതി പൂമുഖത്ത് കസവുളി തൂവും തട്ടമൊന്നു മാറ്റുകയില്ലേ. മുഞ്ചുള്ള പെണ്ണല്ലേ, ചെഞ്ചുണ്ടിൽ തേനല്ലേ, തരിവളകൾ കിലുങ്ങും പോൽ കൊഞ്ചുന്ന മൊഴിയല്ലേ. ഓക്കെ, ഒരു ചോദ്യം കൂടിയുണ്ട്. ജസ്റ്റ് സൈൻ അൻവർ സംഗീതം ചെയ്ത വളരെ ഹിറ്റായ ഒരു പാട്ടുണ്ട്, നിഖിൽ പാടിയ കണ്ണീർ പാടം കൊയ്യും നേരം റബ്ബേ എന്നൊരു തേങ്ങൾ വെണ്ണീരാകും കൽബും കൊണ്ട് വന്നേ ഞാനീരാവിൽ എങ്ങു പോയി സുബ്ഹാനിനി ഇട നെഞ്ചു പൊട്ടി പാടി ഞാൻ കണ്ണു ആദ്യത്തെ സൈൻ അൻവറിൻ്റെ ഒരു പാട്ട് പാടിയതിന് 3. രണ്ടാമത് വിധുവിൻ്റെ പാട്ട് പറഞ്ഞല്ലോ, അതിന് 2.5. ഷംഷാദിന് 2.5. അപ്പം എല്ലാവർക്കും മാർക്സ് ഒക്കെ കിട്ടി. ആൻഡ് ഷംഷാദ് നല്ല ഹൈ സ്കോർ തന്നെ നേടി. ഇതുപോലെ തന്നെ ഒരുപാട് നല്ല പെർഫോമൻസുകൾക്കായി കാത്തിരിക്കുക ഓൺലി ഓൺ ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് 14-ാം റൗണ്ട് സീസൺ 5 പവർഡ് ബൈ കസബ് കെയർ. ഗുഡ് നൈറ്റ്. കോടി